സംഘപരിവാറിന്റെ പരീക്ഷണശാലയായി ലക്ഷദ്വീപിനെ മാറ്റാൻ ശ്രമമെന്ന് സിപിഐഎം. ലക്ഷദ്വീപിന്റെ പ്രത്യേക അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന കേന്ദ്ര സർക്കാർ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും സിപിഐഎം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി വിജയരാഘവൻ പറഞ്ഞു. സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചിരുന്ന ദ്വീപ് സമൂഹങ്ങളിലെ ജനതയ്ക്കുമേൽ തടവര തീർക്കുകയാണ് കേന്ദ്ര ഭരണകൂടമെന്ന് വി ശിവദാസൻ എംപിയും പ്രതികരിച്ചു. ഡിവൈഎഫ്ഐയും വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് ലക്ഷദ്വീപിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് സിപിഐഎം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായി ലക്ഷദ്വീപിനെ മാറ്റാൻ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമുയരണം എന്ന് തന്നെയാണ് സിപിഐഎം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും തീരദേശ സംരക്ഷണ നിയമത്തിന്റെ മറവിൽ മത്സ്യത്തൊഴിലാളികളുടെ ഷെഡുകളെല്ലാം പൊളിച്ച് മാറ്റുകയും അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പിൽ നിന്ന് കാരണമില്ലാതെ 190 ജീവനക്കാരെ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പിരിച്ചുവിടുകയും ചെയ്തിരിക്കുകയാണ്. ഈ രീതിയിൽ ഉള്ള നടപടികളാണ് അവിടെ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സിഎഎക്കെതിരെയൊക്കെ സ്ഥാപിച്ചിരുന്ന പോസ്റ്ററുകൾ മുഴുവൻ ലക്ഷദ്വീപിൽ നിന്ന് എടുത്തുമാറ്റുന്ന ഒരു സാഹചര്യം, ജനങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്ന ഒരു സാഹചര്യം, ഒരു കുറ്റവാളി പോലും ഇല്ലാതിരുന്ന ജയിലുകളും പോലീസ് സ്റ്റേഷനുകളും എല്ലാം ഒഴിഞ്ഞുകിടന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു ലക്ഷദ്വീപിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അത്തരത്തിലുള്ള ഒരു ലക്ഷദ്വീപിൽ അനാവശ്യമായി ഗുണ്ട ആക്ട് ഉൾപ്പെടെ നടപ്പിലാക്കുന്നു. ഈ രീതിയിൽ ലക്ഷദ്വീപിന് ഏറ്റവും അധികം ബന്ധമുള്ള ബേപ്പൂർ തുറമുഖവുമായുള്ള ബന്ധം വിച്ഛേദിക്കാനും ഇനി മുതൽ ചരക്ക് നീക്കവും മറ്റും BJP ഭരിക്കുന്ന കർണാടകത്തിലെ മംഗലാപുരം തുറമുഖം വഴിയാക്കണമെന്ന് നിർബന്ധിക്കാനും തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരേണ്ടത് എന്ന് തന്നെയാണ് എ വിജയരാഘവൻ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്.